കഥകളി കാണാനെത്തിയ എല്ലാ സഹൃദയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. സന്താനഗോപാലൻ കഥയാണ് നമ്മൾ ഇനി കാണുന്നത്. ഭാരത കഥയെ അല്ലെങ്കിൽ ഭാഗവത കഥയെ ആധാരമാക്കി മണ്ഡപപ്പള്ളി ഇട്ടിരാരിശമേനോൻ രചിച്ചതാണ് സന്താനഗോപാലൻ കഥ. മണ്ഡപപ്പള്ളി ഇട്ടിരാരിശമേനോൻ എന്ന അപ്രശസ്തനായ കവിയുടേതായി രണ്ട് ആട്ടക്കഥകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. രണ്ടും ഭാഗവത കഥകളാണ്. താനും ഭക്തിയാണ് കേന്ദ്ര ഉള്ളടക്കം. ഭക്തിയുടെ ഉള്ളടക്കം കൊണ്ടോ അതോടൊപ്പം തന്നെ ആലാപന സുഭഗങ്ങളായ പദങ്ങളുടെ സമൃദ്ധി കൊണ്ടോ നാടകീയമായ മുഹൂർത്തങ്ങളുടെ ചേരുവ കൊണ്ടോ എല്ലാം രണ്ട് നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ട കാലഘട്ടം മുതൽ ഇന്ന് വരെ മലയാളി മനസ്സ് നെഞ്ചേറ്റി താലോലിച്ച ഏറ്റവും അരങ്ങുപുലിമയോടെ അരങ്ങിൽ അവതരിപ്പിച്ചു വരുന്ന രണ്ട് കഥകളാണ് അദ്ദേഹം രചിച്ച രുക്മാംഗചരിതവും സന്താനഗോപാലം. സന്താനഗോപാലൻ കഥയുടെ ഇതിവൃത്തം വളരെ ലളിതമാണ്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ധർമ്മപുത്ര രാജാവായി രാജ്യഭരണം ആരംഭിച്ച് വളരെ കാലങ്ങൾക്ക് ശേഷം നടക്കുന്നതാണ് കഥ. അങ്ങനെയിരിക്കെ പ്രാണസുഹൃത്തായ ശ്രീകൃഷ്ണനെ സന്ദർശിക്കാനായി അർജുനൻ ദ്വാരകയിലെത്തുന്നത് മുതലുള്ള കഥയാണ് നമ്മൾ അരങ്ങിൽ കാണുന്നത്. അർജുനൻ ദ്വാരകയിൽ ശ്രീകൃഷ്ണ സവിധത്തിലെത്തുന്നു. അപ്പം അതിന് കിടതഗിതാം എന്ന ആ മേളഖണ്ഡത്തോടുകൂടിയുള്ള അർജുനൻ്റെ പ്രവേശം, തുടർന്ന് ശ്രീകൃഷ്ണൻ്റെ കുശലാന്വേഷണമാണ് ശ്രീമൻ സഖെ എന്നാരംഭിക്കുന്ന സാവേരി രാഗത്തിലുള്ള പദ്. അങ്ങേക്ക് സുഖം തന്നെയല്ലേ? അങ്ങയുടെ ജ്യേഷ്ഠനും സഹോദരന്മാർക്കും ഭാര്യയ്ക്കും സുഖം തന്നെയല്ലേ എന്ന കുശലാന്വേഷണമാണ് ശ്രീമൻ സഖെ എന്ന പദത്തിലെ ആശയപരമായ ഉള്ളടക്കം. അതിനുശേഷം അർജുനൻ്റെ മറുപടിയാണ് നാഥ ഭവൽ ചരണദാസരാം ഇജ്ജനാനാം ഏതാകിലും വരുമോ ബാധ. അങ്ങയുടെ ചരണദാസന്മാരായ ഞങ്ങൾക്ക് എന്താണ് ദുഃഖം വരാനുള്ളത്? എല്ലാവരും യാതൊരു സംശയവും കൂടാതെ സന്തോഷത്തോടുകൂടി തന്നെ ജീവിക്കുകയാണ് എന്ന് അർജുനൻ പറയുന്നു. അതിന് മറുപടിയായി ശ്രീകൃഷ്ണൻ വീണ്ടും പ്രതിഭജിക്കുകയാണ്. ഇളകുന്ന താമര ഇതളിൽ തുള്ളിക്കളിക്കുന്ന വെള്ളത്തിൻ്റെ തുള്ളി പോലെ ക്ഷണികമായ മനുഷ്യജീവിതത്തിൽ സുഖം എന്ന് പറയുന്നത് സുഹൃത്തുക്കളോട് കൂടിയുള്ള ജീവിതം മാത്രമാണ്. അതുകൊണ്ട് അർജുന, നീ അല്പകാലം എൻ്റെ കൂടെ ഇവിടെ ജീവിക്കുക. തുടർന്ന് ചെറിയൊരാട്ടം പതുണ്ട്. അല്ലയോ ഭഗവാൻ, അങ്ങ് ഓരോരോ കാലങ്ങളിൽ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും സാധുജനങ്ങളെ സംരക്ഷിക്കാനുമായി വിവിധ രൂപങ്ങൾ സ്വീകരിച്ച് ഭൂമിയിൽ അവതരിച്ചു. എപ്പോഴും അങ്ങയുടെ കരുണ ഞങ്ങളിൽ വേണം എന്നെല്ലാമുള്ള ആശയങ്ങളാണ് ആട്ടത്തിൻ്റെ ഭാഗമായി, മനോധർമാവിഷ്കാരത്തിൻ്റെ ഭാഗമായി അർജുനൻ ആ സന്ദർഭത്തിൽ പറയാറുള്ളത്. അർജുനൻ അവിടെ താമസിക്കാൻ ആരംഭിക്കുന്നവർ കൂടി ഒന്നാമത്തെ രംഗം പൂർത്തിയാവുകയും ചെയ്യും. ആ കാലഘട്ടത്തിൽ ദ്വാരകയ്ക്ക് അടുത്ത് വസിക്കുന്ന ഒരു ബ്രാഹ്മണന് എട്ടാണ്ടിൽ എട്ട് ഉണ്ണികൾ മരിക്കുകയാണ്. ഈ ബാലമരണം സംഭവിക്കുക, അതിവൃഷ്ടി, അനാവൃഷ്ടി തുടങ്ങിയ നാടിൻ്റെ പ്രശ്നങ്ങളെല്ലാം രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ ദോഷം കൊണ്ടാണ് എന്നാണ് വളരെ ഹൈന്ദവികമായ ഒരു പൗരാണിക വിശ്വാസം. മാത്രമല്ല, ഈ ബ്രാഹ്മണനാണ് സന്താനഗോപാലൻ കഥയിലെ കേന്ദ്ര കഥാപാത്രം. പേരുപോലും പറയുന്നില്ല, പക്ഷേ ഒരു പൂർണ്ണ വളർച്ചയുള്ള കഥാപാത്രമായി പരിണമിക്കാൻ ആ പാത്രസൃഷ്ടി കൊണ്ട് തന്നെ ബ്രാഹ്മണന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സന്താനഗോപാലൻ കഥയുടെ തന്നെ ഒരു വലിയ വൈശിഷ്ട്യം. ഈ ബ്രാഹ്മണൻ ഓരോ കുട്ടികളും മരിക്കുമ്പോഴും സങ്കടം വന്ന് പറയാറുണ്ട് ദ്വാരകയിൽ. അങ്ങനെ ഒമ്പതാമത്തെ ശിശുവിൻ്റെ ശവവും കൊണ്ട് കരഞ്ഞ് ഉറക്ക നിലവിളിച്ചുകൊണ്ട് ബ്രാഹ്മണൻ പ്രവേശിക്കുന്നതാണ് തുടർന്ന രംഗത്ത് നമ്മൾ കാണുന്നത്. ആ അഞ്ച് കിടത്തകിത്താം എന്ന മേളഖണ്ഡത്തോട് ഒപ്പിച്ചാണ് ബ്രാഹ്മണൻ്റെ പ്രവേശം. ഭൂദേവന്മാർക്ക് നിഷിദ്ധമായ യാതൊരു കർമ്മവും ചെയ്യാത്ത എനിക്ക് ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്ന് സ്വയം പരിതപിച്ചുകൊണ്ട് എന്തായാലും ഈ കുട്ടിയെ കൂടി ശ്രീകൃഷ്ണ സമീപത്തിലെത്തി അവിടെ കാണിക്കുക തന്നെ എന്ന് സ്വയം തീരുമാനിച്ച് ശ്രീകൃഷ്ണ സമീപത്തെത്തി പദമാരംഭിക്കുന്നു. ഹാഹാ കരോമി കിമിഹ എന്നാരംഭിക്കുന്ന ഖണ്ഡാര രാഗത്തിലുള്ള ഒരു പദം. ഭൂദേവന്മാർക്ക് നിഷിദ്ധമായ, ബ്രാഹ്മണന്മാർ ചെയ്തുകൂടാത്തൊന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല, എന്നിട്ട് എനിക്കിങ്ങനെ സംഭവിച്ചുവല്ലോ. യാദവ വീരന്മാരെ ഇത് കാണുക, എട്ടു ബാലന്മാർ ഈ തരത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നെല്ലാമാണ് ബ്രാഹ്മണൻ്റെ. ആരും ശ്രദ്ധിക്കുന്നില്ല, ശ്രീകൃഷ്ണനാവട്ടെ പ്രദ്യുമ്ന പ്രമുഖരായ സദസ്സിൽ അനവധി പേരുണ്ട് എന്നാണ് സങ്കല്പം. നമ്മൾ കാണുന്നത് ശ്രീകൃഷ്ണനെയും അർജുനെയും മാത്രമാണെങ്കിലും നിറഞ്ഞു നിൽക്കുന്ന യാദവ സഭയാണ് എന്നാണ് കവിവാക്യവും സങ്കല്പനവും. ആരും ശ്രദ്ധിക്കുന്നില്ല. ആ സമയത്ത് ഇത് കാൺമീൻ എന്ന് പറയുമ്പോൾ അർജുനൻ വന്ന് നോക്കുന്നു. തുടർന്ന് കുപിതനായ ബ്രാഹ്മണൻ കോപാവിഷ്ടനായ ശ്രീകൃഷ്ണൻ അധിക്ഷേപിക്കാൻ ആരംഭിക്കുകയാണ്. 16,000 ഭാര്യമാരും അവരുടെ മക്കളെയും സംരക്ഷിക്കുന്ന ഈ മധുവൈരിക്ക് ഈ ബ്രാഹ്മണനെ രക്ഷിക്കാൻ എവിടെയാണ് സമയം? അരുത് എന്ന് അർജുനൻ വിലക്കുന്നു. ആരും അനങ്ങുന്നില്ല എന്ന് കണ്ടതോടെയാണ് അർജുനൻ ബ്രാഹ്മണനെ രക്ഷിക്കാനായി ഒരുമ്പെടുന്നതും ബ്രാഹ്മണ സമീപത്തിലെത്തുന്നതും. പരിദേവിതം മതി, അല്ലയോ ബ്രാഹ്മണ, അങ്ങ് കരഞ്ഞത് മതി.
ഇനി അങ്ങേക്ക് ജനിക്കുന്ന പുത്രനെ ഞാൻ രക്ഷിച്ചു തരിക തന്നെ ചെയ്യും എന്ന് ബ്രാഹ്മണൻ വാക്കുകൊടുക്കുന്നു. ശങ്കരാഭരണ രാഗത്തിലുള്ള മനോഹരമായ പദമാണ് അർജുന ഈ സന്ദർഭത്തിൽ നിർവഹിക്കാനുള്ളത്. ബ്രാഹ്മണൻ പറഞ്ഞു, ലോകനാഥനായ ഭഗവാൻ, വിഷ്ടപാധിപനായ ലോക ശ്രീകൃഷ്ണൻ അവരൊന്നും ശ്രദ്ധ സാധ്യമല്ലെന്ന് വെച്ച് അനങ്ങാതിരിക്കുന്ന സമയത്ത് പൊട്ട, നീ ചാടിപ്പുറപ്പെട്ടത് തന്നെ വിചിത്രമായിരിക്കുന്നു എന്ന് പറയും. തുടർന്ന് അർജുനൻ പറയും, അങ്ങനെ പരിതപിക്കേണ്ടതില്ല, എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങ് ദുഃഖഭാരം കൊണ്ട് പറഞ്ഞ വാക്കുകൾ എനിക്ക് അപ്രിയം ഒട്ടും തന്നെ ഇല്ല, ഞാൻ എൻ്റെ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും എന്ന് അർജുനൻ വീണ്ടും അറിയിക്കുന്നു. വീണ്ടും ബ്രാഹ്മണൻ പറഞ്ഞു, ശ്രദ്ധയില്ല എനിക്ക് ഇനി പുത്രവചനം കാണാൻ, എനിക്ക് ഇനി പുത്രൻ്റെ വചനം കാണാൻ കഴിയുമെന്ന് ആഗ്രഹം പോലുമില്ല. തുടർന്നാണ് അർജുനൻ്റെ വളരെ മനോഹരമായ ഒരു വേഗതരാഗത്തിൻ്റെ ഒരു പദം, ഞാൻ ആരാണെന്ന് അങ്ങനെയറിയാമോ, ഞാൻ കൃഷ്ണനല്ല, ബലഭദ്രനുമല്ല, വൃഷ്ണിവീരന്മാർ യാദവീരന്മാരോ ഒരാളല്ല, ഞാൻ ദേവേന്ദ്രൻ്റെ പുത്രനായ ദിവ്യാസ്ത്രധാരിയായ സാക്ഷാൽ അർജുനനാണ്. ഞാൻ ഉണ്ടാക്കുന്ന ശരകൂടത്തിന് സമീപത്തേക്ക് വരാൻ യമധർമ്മന് പോലും ധൈര്യം ഉണ്ടാവുകയില്ല. അങ്ങേക്കെന്നെ ജനിക്കുന്ന പുത്രനെ ഞാൻ രക്ഷിച്ച് തരിക തന്നെ ചെയ്യും, ഇല്ലെങ്കിൽ അഗ്നിയിൽ ചാടി സ്വയം ദഹിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്. ഇത് ബ്രാഹ്മണൻ്റെ ആ തീക്കനൽ കോരിയിട്ട മനസ്സിനകത്തേക്ക് കിട്ടിയ ചെറിയ ഒരു പ്രകാശമായിരുന്നു, അല്ലെങ്കിൽ ചെറിയൊരു നനവായിരുന്നു. ആ രംഗം തുടർന്ന് മനോധർമ്മ ആവിഷ്കാരങ്ങൾ കൊണ്ട് കുറെ കൂടി നിർഭരമായിട്ടാണ് നമുക്ക് അനുഭവിക്കാനാവുക. വിശ്വാസം വരാത്ത അചഞ്ചലമായ വിഷ്ണുഭക്തിയാണ് ബ്രാഹ്മണന്റെ കഥാപാത്ര നിർമ്മിതിയിലെ അന്തർധാര. ആ വിഷ്ണുവിനല്ലാതെ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനല്ലാതെ മറ്റാർക്കും തന്റെ കുട്ടിയെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസം ബ്രാഹ്മണനുണ്ട്. ആ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതിന് അനുകൂലമായ ചില ആട്ടങ്ങൾ, ചില മനോധർമ്മ ആവിഷ്കാരങ്ങൾ സന്ദർഭത്തിൽ പതുണ്ട്. ആദ്യമായി ഈ ഏറ്റവും ധർമ്മചാരിമാരിൽ ഏറ്റവും വിശിഷ്ടനായ ധർമ്മപുത്രന്റെ നാമധേയത്തിൽ സത്യം ചെയ്തു വാങ്ങുന്നു. അതോടൊപ്പം അതിനു മുമ്പ് തന്നെ അർജുനന്റെ മഹത്വം പലതും ബ്രാഹ്മണനും അർജുനനും കൂടി പരസ്പര സംഭാഷണത്തിന്റെ രീതിയിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. പണ്ട് ഗാന്ധവ വനം ദഹിപ്പിച്ച കഥ, ചക്രായുധം കൊണ്ട് സൂര്യനെ മറിച്ച് ജയദ്രഥനെ വധിച്ച കഥ തുടങ്ങി അർജുനന്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് കഥകൾ, അതെല്ലാം എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുനാഥന്റെ മഹത്വം എനിക്കറിയാം, പക്ഷേ എൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ നിനക്ക് സാധിക്കുമെന്ന് ഉറപ്പ് ലഭിക്കാനായി, അല്ലെങ്കിൽ ഭാര്യയെ ആശ്വസിപ്പിക്കാനായി എനിക്ക് സത്യം കൂടി ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മപുത്രന്റെ പേരിൽ സത്യം ചെയ്തു വാങ്ങുന്നു. സന്തുഷ്ടനായി മടങ്ങാൻ ഭാവിച്ച ബ്രാഹ്മണൻ സംശയം തീരുന്നില്ല. ലോകഭഗവാനായ ശ്രീകൃഷ്ണനല്ലാതെ മറ്റാർക്കും തന്റെ കുട്ടിയെ രക്ഷിക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം ബ്രാഹ്മണനുണ്ട്. അതുകൊണ്ട് സൂത്രത്തിൽ എങ്ങനെ കൃഷ്ണനെ കൂടി ഇതിൽ ഉൾപ്പെടുത്താം എന്ന് ചിന്തിച്ചുകൊണ്ട് അർജുന്റെ സമീപത്തേക്ക് പരിഭ്രമിച്ചുകൊണ്ട് വീണ്ടും, അല്ലെങ്കിൽ പരുങ്ങിക്കൊണ്ട് വീണ്ടും വരികയാണ്. ഒരു സത്യം കൂടി അങ്ങ് ചെയ്തു തരണം. എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദങ്ങൾ സാക്ഷിയാക്കിയ ഒരു സത്യം കൂടി. തുടർന്ന് പറയും, പണ്ട് സാന്ദീപനി മഹർഷിയുടെ പുത്രനെ, മരിച്ചുപോയ മകനെ തിരിച്ചു കൊണ്ടുവന്ന് ഗുരുദക്ഷിണിയായി നൽകിയ ഭഗവാൻ, അതേപോലെ കംസൻ അടിച്ചു കൊന്ന തൻ്റെ സഹോദരന്മാരെ മുഴുവൻ ദേവകീ വസുദേവന്മാർക്ക് കാണിച്ചു കൊടുത്ത ഭഗവാൻ, അത്ര ശക്തനായ ആ ഭഗവാനല്ലാതെ മറ്റാർക്കാണ് തന്നെ രക്ഷിക്കാൻ കഴിയുക? അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ നാമധേയത്തിൽ കൂടി അങ്ങോട്ട് സത്യം ചെയ്തു തരണം എന്നാവശ്യപ്പെടുന്നു. അർജുനൻ വിസമ്മതിക്കുന്നു. കോപിഷ്ഠനായ ബ്രാഹ്മണൻ അർജുനനെ അധിക്ഷേപിച്ചുകൊണ്ട് നിന്റെ ശപഥം വെറുതെ ഇരിക്കുന്നവനെ മോഹിപ്പിച്ചു നീ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് വീണ്ടും പോവാൻ ഭാവിക്കുന്നു. ബ്രാഹ്മണ ശാപം ഭയന്ന് ക്ഷത്രിയ ധർമ്മമോർത്തുകൊണ്ട് അർജുനൻ വീണ്ടും ബ്രാഹ്മണനെ തിരിച്ചു വിളിച്ച് ലോകനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമധേയത്തിൽ സത്യം ചെയ്ത് കൊടുക്കുന്നു. അങ്ങയുടെ പുത്രൻ രക്ഷിക്കാൻ സാധിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഗാന്ധീവത്തോടു കൂടി അഗ്നിയെ ചാടി മരിക്കും എന്ന് വാക്കു കൊടുക്കുന്നു. തുടർന്ന് രംഗത്ത് നമ്മൾ കാണുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണ ഭക്തിയെ ആശ്വസിപ്പിക്കുന്ന ബ്രാഹ്മണനെയാണ്. കോമള സരോജമുഖി എന്നൊരു പദമുണ്ട്. ഇന്നുണ്ടായ കഥ ചുരുക്കി ബ്രാഹ്മണൻ വിശദീകരിക്കുകയാണ്. യാദവ സഭയിൽ ചെന്നപ്പോൾ ഭുവനപതി മാധവന്റെ ഭഗിനിയുടെ സഹോദരിയുടെ ഭർത്താവായ അർജുനൻ, ഭുവനൈക വീരനായിട്ടുള്ള അർജുനൻ വന്ന് അങ്ങ് ഭവതി ഇനി പ്രസവിക്കുന്ന ഉണ്ണിയെ രക്ഷിച്ചു തരാമെന്ന് ശപഥം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയും. ബ്രാഹ്മണ ഭക്തി വിശ്വാസം വന്നില്ല. വിധിമതം നിരസിക്കാമോ? കഴിഞ്ഞതായാലും ശരി, വരാനുള്ളതായാലും ശരി, വിധി നിശ്ചയിച്ചത് അനുഭവിക്കുക എന്നല്ലാതെ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? പഞ്ചാഗ്നി മദ്യം പോലെ തൃണം പോലെ എത്ര മക്കൾ മരിച്ചുപോയി, ഇതെല്ലാം നമ്മൾ അനുഭവിച്ചിരിക്കുകയല്ലേ എന്ന് ബ്രാഹ്മണ ഭക്തിയുടെ വിലാപ രീതിയിലുള്ള പദമുണ്ട്. അതിന് മറുപടിയായി ബ്രാഹ്മണൻ പറഞ്ഞു, അങ്ങനെയല്ല, രക്ഷിച്ചു തന്നില്ലെങ്കിൽ അഗ്നിയിൽ ചാടി ദഹിക്കാമെന്ന് സത്യം ചെയ്ത പാണ്ഡവനെ ദൈത്യവൈരി ഉപേക്ഷിക്കുമോ, ഭഗവാൻ ഉപേക്ഷിക്കുമോ? അർജുൻ രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ഈ ശപഥം പാലിക്കപ്പെടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഈ കുട്ടി രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് ബ്രാഹ്മണ ഭക്തിയെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ നാളുകൾ കഴിയുന്നു. ബ്രാഹ്മണ ദമ്പതികൾ വിഷ്ണുഭക്തിയോടുകൂടി നാമം ജപിച്ചുകൊണ്ട് കാലം കഴിച്ച കൂട്ടി
അങ്ങനെ ഇരിക്കെ ബ്രാഹ്മണപത്നി വീണ്ടും ഗർഭിണിയായി എന്ന് മാത്രമല്ല പ്രസവകാലം ആസന്നമാവുകയും ചെയ്തു. ആ സമയത്ത് പൂർണ്ണ ഗർഭിണിയായ ബ്രാഹ്മണപത്നി വിവരം ഭർത്താവിനെ ധരിപ്പിക്കുന്നതാണ് തുടർന്ന രംഗത്ത് നമ്മൾ കാണുന്നത്. ജീവിതനായക പൂർണ്ണമായി ഗർഭം പ്രസവവും ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് എത്രയും വേഗം ഗാന്ധീവധന്വാവായ അർജുനനെ കൂട്ടിക്കൊണ്ടുവരിക എന്നറിയിക്കുന്നു. നീ ഒട്ടും തന്നെ സങ്കടപ്പെടേണ്ട, ഞാൻ ഏറ്റവും പെട്ടെന്ന് അർജുനനെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ പുറപ്പെടുന്നു. ആ രംഗോടെ സമാപിക്കുകയും ചെയ്യുന്നു. തുടർന്ന് രംഗത്ത് നമ്മൾ കാണുന്നത് യാദവ ഗൃഹത്തിൽ തന്നെ എത്തി ബ്രാഹ്മണൻ അർജുനനെ സന്ധിക്കുന്നതാണ്. ധീരവീര ധീര ഹീര വളരെ മനോഹരമായ മധ്യമാവധി രാഗത്തിലുള്ളൊരു പദമാണ് ആ സന്ദർഭത്തിലുള്ളത്. ക്ഷീരപൂര ഗൗരകീർത്തെ, അതുപോലെ ഏറ്റവും പ്രശസ്ത പാലുപോലെ വെളുത്ത കീർത്തിയോടുകൂടിയവനെ, കാമദേവനെ പോലെ സുന്ദരമായ ശരീരത്തോടുകൂടിയവനെ, ശത്രുക്കളെ മുഴുവൻ സംഹരിച്ചവനെ എന്നെല്ലാമുള്ള സംബോധനകൾക്ക് ശേഷം അങ്ങേക്ക് എന്നെ ഓർമ്മയില്ലേ? മുന്നം ഇവിടെ നിന്നല്ലയോ നാം കണ്ടത്? ധന്യശീല, അത് അങ്ങേക്ക് ഓർമ്മയില്ലേ? എൻ്റെ ഭഗ്നി വീണ്ടും ഗർഭിണിയായി ആസന്നമായി സൂതികാലം പ്രസവകാലവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഒട്ടും നിൽക്കണ്ട, അങ്ങ് അങ്ങയുടെ അച്ഛനായ ഇന്ദ്രനെ സ്മരിക്കുക, ലോകനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണനെയും ഓർമ്മിക്കുക, കെൽപ്പെഴുന്ന ആ ചാപം അങ്ങയുടെ പ്രസിദ്ധമായ വില്ല് ധരിക്കുക, പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്ന് ക്ഷണിക്കുന്നു. അർജുനൻ മറുപടി പറയും, ബ്രാഹ്മണേന്ദ്ര കൂടെ പോരുന്നേൻ. അഷ്ടാനരാഗത്തിലൊരു പദമാണ് അവിടെ. ദുൽപ്രിയ പേരും അങ്ങയുടെ ഭാര്യ പ്രസവിക്കുന്ന കുട്ടിയെ ഞാൻ രക്ഷിച്ചു തരാം. ഈ ആയുധം എൻ്റെ ഈ വില്ല് അങ്ങ് കാണുക. തുടർന്ന് പുറപ്പെടുന്നു. ബ്രാഹ്മണ ഗൃഹത്തിലെത്തി ബ്രാഹ്മണന്റെ നിർദ്ദേശപ്രകാരം ഏറ്റവും ഉചിതമായ സ്ഥലം കണ്ടെത്തി അവിടെ സൂതികാഗൃഹം തയ്യാറാക്കുകയാണ് അർജുനൻ. ശരങ്ങൾ കൊണ്ട് ശരകൂടം, പ്രസവിക്കാൻ വേണ്ടി പ്രത്യേകം മുറി തയ്യാറാക്കുകയാണ്. ബ്രാഹ്മണപത്നിയെ അതിനകത്തേക്ക് ആക്കുന്നു. പക്ഷേ ഇത്തവണ പ്രസവിച്ച കുട്ടിയെ പോലും കാണാനാകാതിരിക്കുന്നു എന്നതാണ് വിധിവൈപരീത്യം. ഈറ്റില്ലത്തിനകത്തു നിന്ന്, പ്രസവ മുറിക്കകത്തു നിന്ന് ഒരു ദീനമായ രോദനം നമ്മൾ കേൾക്കുകയാണ്. കരുണവാരിതേ കൃഷ്ണ, അങ്ങ് നരനെയും ചതിച്ചുവോ? അങ്ങയുടെ സഹോദരിയായ സുഭദ്രയ്ക്ക് വൈധവ്യ ദുഃഖം വരുത്താൻ അങ്ങ് കൂട്ടുനിന്നുവല്ലോ. ഇതാണ് ആ ബ്രാഹ്മണപത്നിയുടെ വിലാപത്തിൻ്റെ ആശയം. ഇത് കേൾക്കുന്നതായി നടിക്കാറില്ല. ആ വിലാപം വളരെ മനോഹരമായ പുന്നാഗവരുടെ രാഗത്തിലൊരു പദമാണ്. ആ പദത്തിന് ശേഷം ഒരു വൃദ്ധ വന്ന് അറിയിക്കുന്ന രീതിയിലാണ് കഥകളി അരങ്ങത്തത് പ്രയോഗിച്ച് കാണാറുള്ളത്. ഈ മരണവൃത്താന്തം കേട്ട് ബ്രാഹ്മണൻ ഉടനെ തന്നെ മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. പിന്നീട് മോഹം തീർന്ന് കാറ്റേൽക്കും ദഹനാഭവുണ്ട് ഒരു കത്തുന്ന അഗ്നി പോലെ ജ്വലിച്ചുകൊണ്ട് അതികഠിനമായ രീതിയിൽ പരുഷമായ ഭാഷയിൽ അർജുനെ അധിക്ഷേപിക്കുകയാണ് ബ്രാഹ്മണൻ ചെയ്യുന്നത്. മൂഢ, അതിപ്രൗഢമാം നിന്റെ പാഠവം കുത്രഗതം, നിന്റെ യോഗ്യത എവിട്ടപ്പോയി. വീണ്ടും വീണ്ടും ഞാൻ പല പ്രകാരം പറഞ്ഞു, വേണ്ട അർജുന, വേണ്ട ദുർമോഹം തുടങ്ങേണ്ട നീ എന്ന് പല പ്രാവശ്യം ഖണ്ഡിച്ചു പറഞ്ഞതെല്ലാം നിന്റെ മനസ്സിൽ പൂണ്ട അഹങ്കാരം കൊണ്ട് നീ ചെവിക്കൊണ്ടില്ല. ഇപ്പോഴോ ഉണ്ടായ ബാലകൻ തൻ്റെ ശവം പോലും കണ്ടില്ല നിന്റെ വൈഭവം കൊണ്ട്. എന്തിനാണ് വയറ്റത്ത് കൈയും വെച്ച് ഇങ്ങനെ ദിക്ഷുവിവശനായി അന്തം വിട്ടു നോക്കി നിൽക്കുന്നത്? അക്ഷീണാനന്ദം പത്മാക്ഷപുരയെ പൂക്ക് ഭക്ഷിച്ചു വാണുകൊഴുക. ശ്രീകൃഷ്ണന്റെ ഗൃഹത്തിൽ പോയി നല്ല പോലെ ശാപ്പാട് കഴിച്ച് സുഖമായിരിക്കാൻ നിനക്കറിയാൻ പറ്റും. ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാനാവുന്നതിലധികം കഠിനമായ വാക്കുകൾ കേട്ട് മനസ്സ് മരവിച്ച അർജുനൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് മൂന്ന് ലോകങ്ങളിലും തിരയുന്നു. കുട്ടികളെ കാണാതെ ചിന്താവിവശനായി നിരാശനായി അർജുനൻ തീയിൽ ചാണ ഒരുങ്ങുന്ന രംഗമാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കുറച്ച് വാക്കുകൾ അർജുനൻ പറയുന്നുണ്ട്. എന്നിട്ട് തീക്കുണ്ടം വിപുലം കുഴിച്ച് ചാടാൻ ഒരുങ്ങവേ കൃപാതരംഗിത മനസ്സോടുകൂടി ഭഗവാൻ ശ്രീകൃഷ്ണനോടി എത്തി അർജുനനെ തടയുന്നു. സാഹസം ചെയ്യരുത്. അപ്പോൾ അർജുനൻ പറഞ്ഞു, നിന്റെ പേരും പറഞ്ഞ് ഞെളിഞ്ഞു നടന്നത് മതി എന്ന് തീരുമാനിച്ചു. പുത്രദുഃഖം സഹിയാത്തൊരു ബ്രാഹ്മണൻ വന്ന് നിന്നെ ദുഷിച്ചു. ഭർത്തൃ ഭരിക്കുന്ന ജനങ്ങളെ അപമാനിക്കുന്നതും പുത്രദുഃഖവും കണ്ടു നിൽക്കുന്നതിനേക്കാൾ ക്ഷത്രിയവംശത്ത് ജനിച്ച ഒരാൾക്ക് മൃത്യുവാണ് നല്ലത് എന്ന് വിചാരിച്ച് ഞാൻ അന്ന് സത്യം ചെയ്തു. അതെല്ലാം കണ്ട് സ്വസ്ഥനായി നിന്ന് ചിരിച്ച നീ എന്തിനാണിപ്പോൾ വെറുതെ മിത്രത ഭാവിച്ച് ലോക്യം നടിച്ചു വരുന്നത് എന്ന് അർജുനന്റെ മറുവാക്കുകളുണ്ട്. കൃഷ്ണൻ പറഞ്ഞു, ഒട്ടും തന്നെ ദുഃഖിക്കേണ്ട, എല്ലാ കുമാരന്മാരും അതിപുണ്യവാന്മാരായി ഒരു ദുഃഖവുമില്ലാത്ത ദിക്കിൽ വസിക്കുന്നുണ്ട്, നമുക്കവരെ കൊണ്ടുപോരാം. തുടർന്ന് അർജുനന് കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിൽ ശ്രീകൃഷ്ണൻ അർജുനന്മാർ ഒരുമിച്ച് തേരിലേറി വൈകുണ്ഠത്തിലേക്ക് യാത്രയാവുകയാണ്. അവസാന രംഗം നമ്മൾ കാണുന്നത് ദുഃഖിച്ചിരിക്കുന്ന ബ്രാഹ്മണ ദമ്പതികളുടെ സമീപത്തേക്ക് മരിച്ചുപോയ
ശിശുക്കളെയെല്ലാം കൊണ്ട് 9 മക്കളെയും ഈ 10 മക്കളെയും ഒരു കുട്ടിയെ കയ്യിലെടുത്തുകൊണ്ട് അങ്ങനെ 10 മക്കളെയും കൊണ്ട് അർജുന ശ്രീകൃഷ്ണന്മാർ വരുന്നതാണ്. അവിടെ നമസ്തേ ഭൂസുരമമുലെ എന്നൊരു പദമുണ്ട്. ആ പദത്തിൻ്റെ ഭാഗമായി ഉണ്ടായ സംഭവങ്ങളെല്ലാം അർജുനൻ വിശദീകരിക്കുന്നുണ്ട്. അഗ്രജൻ, ഇത് രണ്ടാമൻ, ഇത് മൂന്നാമൻ എന്ന് ഓരോ മക്കളെയായി ബ്രാഹ്മണന് കൈമാറുന്നുമുണ്ട്. തുടർന്ന് ബ്രാഹ്മണൻ്റെ ഒരു പദമുണ്ട്, ജയിക്ക ജയിക്ക കൃഷ്ണ. അതികഠിനമായ മനസ്സിൻ്റെ ദുഃഖം കൊണ്ട് ഞാൻ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ തെറ്റിദ്ധരിക്കാതിരിക്കുക എന്നാണ് ആ വാക്കിൻ്റെ ആശയപരമായ ഉള്ളടക്കം. നിന്നെ നിങ്ങളെ നിലയ്ക്കുന്നവർക്ക് പോലും ഭൂരിമംഗളം സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നുണ്ട്. ചെറിയ ഒരാട്ടമുണ്ട്, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച് ഈ കുട്ടികളുടെ ചുമതല അവസാനിച്ചു എന്ന് വിചാരിക്കരുത്, ഇവരുടെ രക്ഷയ്ക്ക് നിങ്ങൾ തന്നെ വേണം എന്ന ചുമതലാഭാരം വീണ്ടും അർജുന കൃഷ്ണന്മാരെ ഏൽപ്പിക്കുന്ന രീതിയിൽ ചില ആശയങ്ങൾ ബ്രാഹ്മണൻ ആടാറുണ്ട്. ഭവിക്കും ഭൂരിമംഗളം എന്ന മംഗളശബ്ദത്തോടെ പര്യവസാനിക്കുന്നു എന്നത് ഈ കഥയുടെ മറ്റൊരു മനോഹാരിതയാണ്. ഈ മംഗളകരമായ പര്യവസാനത്തോടുകൂടിയ കഥയായതുകൊണ്ടും ഭക്തിപരമായ ഉള്ളടക്കം കൊണ്ടും ഒക്കെ ആയിരിക്കണം ഏറ്റവും ജനപ്രിയമായി സന്താനഗോപാലൻ കഥ കഥകളി അരങ്ങുകളിൽ സജീവമായി ഇന്ന് നിലനിൽക്കുന്നത്. വളരെ നാടകീയമായ മുഹൂർത്തങ്ങൾ ഇണക്കിച്ചേർത്ത വളരെ മനോഹരമായ ഈ കഥ ശ്രദ്ധാപൂർവം കാണുക. ശേഷം പരിചൂടും
യദുപുര്യ തത്രവ നയനം Swagatam.
Vijagoro Vara Vita Tava Deida
Sagar, 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 Sag
சிசுசவம் பெட்ட கை கொண்டு வாவிட்டு விலபிச்சு விஷ்ணி சபையில் செல்லேவமோஜே
ആരോമി കിമ്മിഹ Viren mare
ஆதரம் கேள்பேன் என்றே அஹம் மபி துசஹமே ஹூதேவே நிஷித்த நிஷித்த கர்ம நிஷித்த கர்ம செய்த
മക്കളെയോടവർ മക്കളെയോ ഹിതമറിഞ്ഞു ഭരിക്കുന്നുള്ളോ 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 അധികാരഭാരമേറും 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 മധുവൈരിക്ക് ദ്വിജരക്ഷക്കോ മധുവൈരിക്ക് ദ്വിജരക്ഷക്കോ മധുവൈരിക്ക് ദ്വിജരക്ഷക്കോ മധുവൈരിക്ക് ദ്വിജരക്ഷക്കോ അവസരം ശിവ 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 വിപ്രവരസ്യ ദുഃഖ വിവശാ ശൈവം വിലാപാന്മുഹു ദൈത്യാരി ഭുവനാവനൈക നിരതോ ദേവശ്ച സ്ഥിരാഗ സ്ഥിരായുധ പ്രതിമ്ന പ്രമുഖാശ്ച യാദവ വരാനോ കിഞ്ചിതവ്യ ബ്രുവ പാർത്ഥസ്തത്ര സമേത്യ വിപ്രസവിധേ വാണിയേ പരിചോ
கேட்டில காஞ்சதந்தே கேட்டில
साध्य मल्ले नो वेच्चु
Allah, Hare Krishna,
चिड़ाद चाड़ी मरी चिड़ुवन सत्यम Thank you.
Thank you.
Thank you.
कमले सरोज मुखी 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 माम का गिरम खेल का माम का गिरम खेल का नोमल कर आएगा नोमल कर आएगा नोमल कर आएगा नोमल कर आएगा भाले भाले
पांडवने पांडवने कवळीरी
Thank you.
गोविंद गेहम